أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. Glorious Huri online പഠന കോഴ്സിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന തജ്വീദ് പഠന ക്ലാസ്സിലാണ് നാം ഒക്കെ സംബന്ധിച്ചിട്ടുള്ളത്. ആദ്യമായി ഇതിൽ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ സഹോദരിമാരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശ്രമം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ, നമ്മൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം, ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന വിഷയം, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് അതായത് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എവിടെയൊക്കെ നമുക്ക് നിർത്താം, എവിടെ നിന്നൊക്കെ തുടങ്ങാം, ഇതാണ് അൽ വഖുഫു വൽ ഇബ്തിദ കൊണ്ടുള്ള ഉദ്ദേശം. ഇൻഷാ അല്ലാ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ പഠനം നടത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് തജ്വീദിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി പാരായണം ചെയ്യുക എന്നുള്ളത്. എന്നാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വഖഫ്. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എവിടെയൊക്കെ നമുക്ക് നിർത്താം, എവിടെ നിന്നൊക്കെ തുടങ്ങാം, ഇത് ഒരു തജ്വീദ് പഠിക്കുന്ന, പ്രത്യേകിച്ച് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നമ്മൾ പാരായണം ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കൽ എന്തുകൊണ്ടും ആവശ്യമാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഖുർആനെ തർത്തീല, ഈ ആയത്തിന് മഹാനായ അലി ഇബ്ന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകിയ വിശദീകരണം, തജ്വീദുൽ ഹുറൂഫി വ മഅരിഫത്തുൽ വഖൂഫ് എന്നാണ്. അതായത് ഹർഫുകളെ വളരെ ഭംഗിയായി ഉച്ചരിക്കുകയും എവിടെയൊക്കെ വഖഫ് ചെയ്യാൻ പറ്റും എന്ന് അറിയലുമാണ് അതിനെക്കുറിച്ചുള്ള ഒരു പഠനവുമാണ് വറത്തിലിൽ ഖുർആനെ തർത്തീല എന്നതിൻ്റെ വ്യാഖ്യാനമായി, അതിൻ്റെ വിശദീകരണമായി മഹാനായ അലി റളിയല്ലാഹു അൻഹു നൽകിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ മഹാനായ അബൂ ഹാത്തിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഖഫിനെ കുറിച്ച് അറിവില്ലാത്തവൻ അവൻ ഖുർആൻ പഠിച്ചിട്ടില്ല എന്നാണ് മഹാനവറുകളുടെ വീക്ഷണം. ഇങ്ങനെ പല മഹാന്മാരും വഖഫിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിച്ചതായി പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇൻഷാ അല്ലാ നമുക്കതിൻ്റെ പഠനത്തിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വഖഫ്. തജ്വീദ് പ്രകാരം വഖഫ് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം വിടാൻ വേണ്ടിയിട്ട് അല്പം നിർത്തുക, ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനേക്കാണ് വഖഫ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ മനസ്സിലാക്കണം, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം വിടാൻ വേണ്ടിയിട്ട് ഒരു കലിമത്തിൻ്റെ അവസാനം നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്.
അങ്ങനെ നിർത്തിയതിന് ശേഷം പിന്നെ തുടങ്ങുന്നതിനേക്കാണ് ഇബ്തിദ എന്ന് പറയുന്നത്. ഇതാണ് വഖഫ് ഇബ്തിദ. എന്നാൽ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എവിടെയൊക്കെ നിർത്താൻ പറ്റും. കുറെ അടയാളങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ വഖഫിൻ്റെതായ അലാമാത്തുൽ വഖൂഫ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധമായ ഖുർആനിലെ ഈ അടയാളങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്കൊരു സംശയമുണ്ടാകും. ഇൻഷാ അല്ലാ അത്തരം വിഷയങ്ങളൊക്കെ വഴിയെ വരുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യമായി എന്താണ് വഖഫ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം. പരിശുദ്ധമായ ഖുർആനിലെ ഓരോ ആയത്തിൻ്റെയും അർത്ഥങ്ങൾ, ആ അർത്ഥങ്ങൾക്ക് കോട്ടമില്ലാതെ നമ്മൾ വഖഫ് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആ അർത്ഥങ്ങൾക്ക് അർത്ഥവ്യത്യാസം വരാത്ത രീതിയിൽ നമുക്ക് എവിടെയും വഖഫ് ചെയ്യാം. എന്നാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വഖഫ് ചെയ്യാൻ സാധിക്കുക? അത് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരൊക്കെ ഏകോപിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി കൊണ്ട് വഖഫ് ചെയ്യേണ്ട അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ അടയാളങ്ങളൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കലാണ്. മാത്രവുമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെ വഖഫുകളെ അതിൻ്റെ അർത്ഥമനുസരിച്ച് നിർത്തുന്നതിനെ നാലായി ഭാഗിച്ചിട്ടുണ്ട്. ഒന്ന്, വഖഫ് ഖബീഹ്. രണ്ട്, വഖഫ് ഹസൻ. മൂന്ന്, വഖഫ് കാഫി. നാല്, വഖഫ് ഹസൻ. ഇതിൽ ഖബീഹ് മാത്രമാണ് നമുക്ക് നിർത്താൻ പറ്റാത്തത്, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തുന്നതിന് വിരോധമില്ല എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഇത്തരം അർത്ഥങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ ഓരോ അടയാളങ്ങളും നൽകിയിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ഓരോ ആയത്തുകളും അവസാനിക്കുന്ന സ്ഥലത്ത് അത് പ്രത്യേകമായി നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിർത്താൻ പറ്റുന്നതിൽ ഒരാൾക്കും സംശയമില്ല. എല്ലാ സ്ഥലത്തും ആ നിശ്ചയിച്ചു കൊടുത്ത സ്ഥലങ്ങളിൽ നമുക്ക് വഖഫ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ വഖഫ് ചെയ്യുമ്പോഴാണ് നമുക്കവിടെ നിർത്താൻ പറ്റുമോ ഇല്ലയോ എന്ന സംശയം വരുന്നത്, സ്വാഭാവികമാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തും അത് അവസാനിക്കുന്നത് പല രീതിയിലാണ്. ചില ആയത്തുകൾ തൻവീൻ ഫത്തഹിൽ അവസാനിക്കുന്നതുണ്ട്, അതിൻ്റെ ഉദാഹരണം നമുക്ക് പറയാം ഇൻഷാല്ലാ. മറ്റു ചില ആയത്തുകൾ തൻവീൻ ലൊമ്മിൽ അവസാനിക്കുന്നതുണ്ട്, ചില ആയത്തുകൾ തൻവീൻ കസ്റിലും അവസാനിക്കുന്നതുണ്ട്. പൊതുവെ വഖഫ് ചെയ്യുമ്പോൾ അത് സുക്കൂനിലാണ് നമ്മൾ വഖഫ് ചെയ്യേണ്ടത്. ഉദാഹരണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. കണ്ടോ, മുഫ്ലിഹൂൻ. അവിടെ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ സുക്കൂൻ ചെയ്യുന്നു. ഖുർആനിൽ നോക്കിയാൽ നൂനിന്റെ മുകളിൽ ഫത്ഹ ആയിരിക്കും നമുക്ക് കാണുക. പിന്നെ എന്തുകൊണ്ട് അവിടെ സുക്കൂൻ വന്നു? അത് വഖഫ് ചെയ്തപ്പോൾ സുക്കൂൻ വന്നതാണ്. ഇതാണ് സാധാരണഗതിയിൽ വഖഫ്. എന്നാൽ ഖുൽ ഹുവല്ലാഹു അഹദ് അവിടെയും നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനിലാണ്. പക്ഷെ അവിടെ ദാലിന് മുകളിൽ തൻവീൻ ലമ്മ ആയിരിക്കും. അഹദുൻ, ഖുൽ ഹുവല്ലാഹു അഹദുൻ എന്നായിരിക്കും. അപ്പൊ അവിടെയും അങ്ങനെ തന്നെയാണ്, സുക്കൂനിന്റെ മേലിൽ തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. അതുപോലെ വൽ ഫജ്രി വലയാലിൻ അശ്ർ, അവിടെയും നമ്മൾ അശ്ർ അവിടെ വഖഫ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആനിൽ ഉള്ളത് റിൻ വലയാലിൻ അശ്രിൻ,
എന്ന് തൻവീൻ കസറായിരിക്കും. പക്ഷെ നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ വലയാലിൻ അഷ്, അപ്പൊ എന്ത് മനസ്സിലായി? തൻവീൻ ലൊമ്പ് വന്നു കഴിഞ്ഞാലും തൻവീൻ കസർ വന്നു കഴിഞ്ഞാലും അവിടെ നമ്മൾ സുക്കൂന് കൊണ്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി മൂന്നാമത്, തൻവീൻ ഫത്ഹ് വരുന്ന സ്ഥലങ്ങളുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ ചില സൂറത്തുകളിൽ മുഴുവനായി കൊണ്ടും അവസാനം വഖാലുത്തഖദ റഹ്മാനു വലദ, ഈ രീതിയിൽ വലദ ഗഫൂറർ റഹീമ, ഇങ്ങനെയൊക്കെ തൻവീൻ ഫത്ഹിൽ മാത്രം അവസാനിക്കുന്ന സൂറത്തുകളുമുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ വഖഫ് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ സുക്കൂൻ പറ്റില്ല. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഒരു അലിഫിന്റെ ഖദർ നീട്ടിക്കൊണ്ട്, ഉദാഹരണമായി സൂറത്തുൻ നിസാ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇന്നസ് സലാത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, കണ്ടോ, മൗഖൂത. അവിടെ തൻവീൻ ഫത്ഹ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മൗഖൂത് എന്നല്ല വഖഫ് ചെയ്യേണ്ടത്, ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, ഒരു അലിഫിന്റെ ഖദർ നീട്ടിക്കൊണ്ടാണ് നമ്മൾ വഖഫ് ചെയ്യേണ്ടത്. ഇതുപോലെ അവസാനിക്കുന്ന എല്ലാ ആയത്തുകളും അതേ രീതിയിൽ തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. തൻവീൻ ലൊമ്മ വരുന്നതും തൻവീൻ കസർ വരുന്നതും തൻവീൻ ഫത്ഹ് വരുന്നതും, ഇവിടെ വ്യത്യാസമുള്ളത് തൻവീൻ ഫത്ഹ് വരുന്ന സ്ഥലത്ത് മാത്രമേ വഖഫ് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം കാണുന്നുള്ളൂ. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതായി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പരിശുദ്ധമായ ഖുർആനിൽ സ്വലാത്ത്, സക്കാത്ത് ഇങ്ങനെ പദങ്ങളുണ്ട്. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ പലപ്പോഴും പലർക്കും തെറ്റ് സംഭവിക്കുന്നതാണ്. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഉദാഹരണം വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത്, ഇങ്ങനെ താഇൽ അവസാനിപ്പിക്കുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വലാ സക്കാഹ് ഇങ്ങനെ ഹാത്തായിൽ അവസാനിക്കുന്ന ചില പദങ്ങൾ, ഉദാഹരണമാണ് സ്വലാത്ത് സക്കാത്ത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? വഅഖീമുസ്സലാത്ത വആതുസ്സകാഹ്, ഇങ്ങനെ ഹാഇന്റെ ഉച്ചാരണമാണ് പുറത്തേക്ക് കേൾക്കേണ്ടത്. വഅഖീമുസ്സലാത്ത വആതുസ്സകാഹ്, അവിടെ നമ്മൾ സക്കാത്ത് എന്ന് നമ്മൾ വഖഫ് ചെയ്യരുത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പരിശുദ്ധമായ ഖുർആനിലെ വഖഫിന്റെ അടയാളങ്ങൾ. വഖഫിന്റെ അടയാളങ്ങൾ ഏതൊക്കെയാണ്, അത് എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ ഖുർആൻ തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ചില സ്ഥലങ്ങളിൽ മീം കൊടുത്തിട്ടുണ്ടാകും ആയത്തിന്റെ ഇടയിൽ. ഉദാഹരണം إنما يستجيب الذين يسمعون, ഇങ്ങനെ ഒരു സൂറത്തിൽ കാണാം, സൂറത്ത് യാസീനിൽ. ولا يحزنك قولهم, لا ولا يحزنك قولهم, അവിടെ നോക്കിയാലും മീം കാണാം. ഈ മീം എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ മീം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ വഖഫ് ലാസിം, അതായത് സുന്നത്തും മുഅക്കദ, ശക്തമായ സുന്നത്താണ് അവിടെ വഖഫ് ചെയ്യൽ എന്നാണ്. അപ്പോ ശുദ്ധമായ ഖുർആനിന്റെ ആദാബുകൾ നമ്മൾ പാലിക്കുമ്പോൾ ഇത്തരം സുന്നത്തുകൂടെ നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള അലാമാത്തുൽ വഖഫ്, വഖഫിന്റെ അടയാളങ്ങൾ കാണുമ്പോൾ ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വഖഫ് ചെയ്യേണ്ടിടത്ത് വഖഫ് ചെയ്യാനും ചേർത്തി ഓതേണ്ടിടത്ത് ചേർത്തി ഓതാനും നമ്മൾ ശ്രമിക്കണം. ഇൻഷാ അള്ളാ, ഇത് നമ്മൾ പഠിക്കുന്നതോടുകൂടെ ഇനി നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇത്തരം നിയമങ്ങളും കൂടെ പാലിച്ചതായിരിക്കണം നമ്മുടെ ഓത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് മീമാണ്. മീമ് കൊടുത്തിട്ടുള്ള രണ്ട് സ്ഥലങ്ങളും നമ്മൾ പറഞ്ഞു. ഇതുപോലെ മറ്റൊരു അടയാളമാണ് സില ഖില, രണ്ടും രണ്ട് അടയാളങ്ങളാണ്, അധിക സ്ഥലങ്ങളിലും കാണാൻ പറ്റും. സില എന്താണ് സില കൊണ്ടുള്ള ഉദ്ദേശം? സില എന്ന് പറഞ്ഞാൽ വൽ വസ്ലു ഔല,
ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത്. അവിടെ വഖഫും ചെയ്യാം, വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുകയും ചെയ്യാം. എന്നാൽ ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് അറിയിക്കാനാണ് സില എന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സില വൽ വഖഫു ഔല. അവിടെ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിലയുടെ കാര്യം പറഞ്ഞതുപോലെ ചേർത്തി ഓതുകയും വഖഫ് ചെയ്യുകയും ചെയ്യാൻ പറ്റും, പക്ഷേ വഖഫ് ചെയ്യലാണ് അവിടെ നല്ലത് എന്നതിനെ സൂചിപ്പിക്കാനാണ് സില എന്നുള്ളത് കൊടുക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ലാ എന്ന് കൊടുത്തത് കാണാം. ഈ ലാ കൊടുത്തതിൻ്റെ ഉദ്ദേശം നമ്മൾ നേരത്തെ വഖഫിനെ പല പാർട്ടായി തിരിച്ചതിൽ വഖഫ് ഖബീഹ് എന്ന് പറഞ്ഞിരുന്നു. ഈ വഖഫ് ഖബീഹ് എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിച്ച അർത്ഥം നമ്മളവിടെ വഖഫ് ചെയ്തു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് വിശുദ്ധമായ ഖുർആനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിന് എതിരായിട്ട് തോന്നുക, ഇങ്ങനെ തോന്നാതിരിക്കണം. ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അങ്ങനെ തോന്നലിന് നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വഖഫ് ചെയ്യൽ അത് തെറ്റായി മാറും. അപ്പൊ അങ്ങനെ ഒരു തെറ്റ് വരാതിരിക്കാനാണ് അവിടെ നിർത്തരുത്, ലാ തഖിഫ്, നീ വഖഫ് ചെയ്യരുത് എന്നതിൻ്റെ സൂചനയാണ് ലാമ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ജീമ് കാണാ, തോ കാണാ, ഇവിടൊക്കെ വഖഫ് ചെയ്യാം, അനുവദനീയമാണ് എന്നുള്ളതിനെ അറിയിക്കാനാണ് ജീമ് കൊടുത്തിട്ടുള്ളത്. വഖഫ് ജായിസ്. അതുപോലെ തോ കൊടുത്തത് കണ്ടാലോ, വഖഫ് മുത്തലഖ്, അവിടെ നിർത്തുന്നതാണ് നല്ലത് എന്നേ അർത്ഥമുള്ളൂ. ഇതാണ് നമ്മൾ കണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ള വഖഫിൻ്റെ അടയാളങ്ങൾ. ഈ അടയാളങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് എവിടെയൊക്കെ വഖഫ് ചെയ്യണം, എവിടേക്ക് വഖഫ് ചെയ്യാൻ പാടില്ല എന്നത് മനസ്സിലാകും. എന്നതുപോലെ തന്നെ തുടങ്ങാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ടാകും. ഇതുപോലെ നിർത്താൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമുള്ളത് തുടങ്ങാനും പറ്റൂല. ഉദാഹരണം ഇന്നല്ലാഹ സാലിസു സലാസ, അതുപോലെ ഇന്നല്ലാഹ ഫഖീർ, ഇങ്ങനെയൊക്കെ തുടങ്ങാം. ഇന്നല്ലാഹ ഫഖീർ, അതുപോലെ ഇന്നല്ലാഹ സാലിസു സലാസ തുടങ്ങിയ സ്ഥലങ്ങൾ. ഉദാഹരണത്തിന് രണ്ടെണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും. അപ്പം ഇവിടെ ഒന്നും തുടങ്ങാനും പറ്റൂല. അപ്പം നമ്മൾ വഖഫിൻ്റെ അടയാളങ്ങൾ വ്യക്തമായി നമ്മൾ സൂക്ഷിച്ചാൽ ചേർത്തി ഓതേണ്ടടുത്ത് ചേർത്തി ഓതുകയും വഖഫ് ചെയ്യേണ്ട സ്ഥലത്ത് വഖഫ് ചെയ്യുകയും ലാസിമായിക്കൊണ്ട് മുഅഖദായ സുന്നത്തുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ വഖഫ് ചെയ്തുകൊണ്ടും നമ്മൾ നിർത്തിയാൽ പിന്നെ അതിൻ്റെ ശേഷം തുടങ്ങുന്നത് കൊണ്ട് പ്രശ്നമില്ല. അതിൻ്റെ അർത്ഥത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും സംഭവിക്കുന്നില്ല. ഇത് മനസ്സിലാക്കാനാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൽ ഇത്തരം അടയാളങ്ങൾ ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഏകദേശം ഈ അടയാളങ്ങളുടെയൊക്കെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചു. മീമ് നമ്മൾ പറഞ്ഞു ലാസിമാണ്, അതുപോലെ സില എന്ന് പറഞ്ഞു കൂട്ടിയോതലാണ് നല്ലത്, വഖഫ് ചെയ്യാം. അതുപോലെ ഖില, വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്, എന്നാൽ കൂട്ടിയോതുകയും ചെയ്യാം. അതുപോലെ ലാ, നിർത്തരുത് എന്ന് കാണിക്കാനാണ് ലാ കൊടുക്കുന്നത്. അതുപോലെ ത്വാ കൊടുക്കുന്നത് വഖഫ് മുത്തലഖ്, അതും നിർത്തുന്നതാണ് നല്ലത്. അതുപോലെ ജീം, ജീം കൊടുത്തത് വഖഫ് ജായിസ്, അവിടെ അനുവദനീയമാണ് എന്നറിയിക്കാനാണ്. അപ്പൊ നമ്മൾ ലാ കൊടുത്ത സ്ഥലം സൂക്ഷിച്ചാൽ മതി. അതുപോലെ ലാസിമായ സ്ഥലത്തും അവിടെ നമ്മൾ നിർത്തിയില്ല എങ്കിൽ, മീമ് കാണുന്ന സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അർത്ഥത്തിനെതിരായി തോന്നാൻ സാധ്യതയുണ്ട് കേൾക്കുന്ന ആളുകൾക്കോ, അതല്ലെങ്കിൽ അങ്ങനെ നിർത്തുന്ന ആളുകൾക്കോ ഒരു പക്ഷേ ഈ അർത്ഥത്തിന് എതിരായി കൊണ്ട് ഉദ്ദേശിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നിർത്താൻ പാടില്ലാത്ത സ്ഥലത്ത് കൂട്ടിയോദിക്കുന്നത് ഇങ്ങനെ നമ്മൾ പാരായണം ചെയ്യാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വഖഫിനെ കുറിച്ച് പറയുമ്പോൾ അതിനോട് നമ്മൾ ചേർത്ത് പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് സക്ത. അതും കൂടെ പറഞ്ഞ് നമുക്ക് ഇൻഷാ അള്ളാഹ് അവസാനിപ്പിക്കാം. വഖഫ് എന്നാൽ നമ്മൾ പറഞ്ഞു ഓതുന്നവന് ശ്വാസം വിടാൻ വേണ്ടിയിട്ട് നിർത്തുന്നതിനേക്കാണ് വഖഫ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ശ്വാസം വിടും. എന്നാൽ സക്ത എന്ന് പറയുന്നത് ശ്വാസം വിടാതെ നിർത്തിയോത്. ഉദാഹരണം
വഖീല മൻ റാഖ്. അവിടെ നിർത്തിയെങ്കിലും ശ്വാസം വിട്ടിട്ടില്ല. ഇതിനേക്കാണ് സഖ്ത എന്ന് പറയുന്നത്. വിശുദ്ധമായ ഖുർആനിൽ നാല് സ്ഥലങ്ങളിലാണ് സഖ്ത വന്നിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫിലാണ് ഒന്നുള്ളത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ എന്നുള്ളതിന്റെ മേലിൽ സീന് കാണും. ശുദ്ധമായ ഖുർആനിൽ സീന് കൊടുത്തിട്ടുണ്ടാകും. ആ സീനിന്റെ ഉദ്ദേശം സഖ്ത എന്നുള്ളതാണ്. അപ്പോ ഇവജ ഖയ്യിമ അങ്ങനെ നിർത്തി പൂർണ്ണമായി വഖഫ് ചെയ്യുക. ഇനി അതല്ല സഖ്താക്കിയിട്ട് അങ്ങനെയും അവിടെ ഓതാം. അപ്പോൾ ഒന്നാമത് സൂറത്തുൽ കഹ്ഫ്, രണ്ടാമതായിട്ട് സൂറത്ത് യാസി. സൂറത്ത് യാസിയിൽ നമുക്ക് കാണാം, മം ബഅസന മിൻ മർഖദിന ഹാദാ. മിൻ മർഖദിന, അവിടെ സീന് കൊടുത്തിട്ടുണ്ട്. അവിടെയും സഖ്തയാണ്, ശ്വാസം വിടാതെ നിർത്തി ഓതുക. ഇപ്പൊ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമതായിട്ട് സൂറത്തുൽ ഖിയാമ. വഖീല മൻ റാഖ്, വഖീല മൻ റാഖ്, വഖീല മൻ, അവിടെ സീന് കൊടുത്തിട്ടുണ്ട്, സഖ്തയാണ്. അതുപോലെ സൂറത്ത് മുത്തഫിഫീൻ, വൈലുല്ലിൽ മുത്തഫിഫീൻ എന്നുള്ള സൂറത്തിൽ, കല്ല ബൽ റാന അല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാബൽ റാന ഉണ്ടോ, കല്ലാബൽ റാന അല ഖുലൂബിഹിം, അവിടെയും സീനുണ്ട്, സഖ്തയുടെ സ്ഥലമാണ്. ഇങ്ങനെ നാല് സ്ഥലങ്ങളിലാണ് ശുദ്ധമായ ഖുർആനിൽ സഖ്ത കൊടുത്തിട്ടുള്ളത്. ഒന്ന് സൂറത്തുൽ കഹ്ഫ്, രണ്ടാമത്തത് സൂറത്ത് യാസീൻ, മൂന്നാമത്തത് സൂറത്തുൽ ഖിയാമ, നാലാമത്തത് മുത്തഫിഫീൻ. ഇങ്ങനെ നാല് സൂറത്തുകളിലാണ് ആകെ സഖ്തയുള്ളത്. അപ്പോ വഖഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സഖ്ത കൂടി പഠിക്കൽ അനിവാര്യമായത് കൊണ്ടാണ് അതും കൂടെ ഇതിനോട് ചേർത്തി പറഞ്ഞത്, ഇൻഷാ അള്ളാ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. റബ്ബു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.